നമസ്കാരം. പെരിന്തൽ മണ്ണയിൽ 21 വയസ്സുകാരിയെ യുവാവ് കുത്തിക്കൊലപ്പെടുത്തിയത് പ്രണയം നിരസിച്ചതിനാണെന്ന് പോലീസ് പറയുന്നു. തുടർച്ചയായി പ്രണയാഭ്യർത്ഥന നടത്തിയെങ്കിലും പെൺകുട്ടി വിസമ്മതിച്ചതാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. ഏലംകുളം എളാട് ചെമ്മാട്ട് സ്വദേശി 21 വയസ്സുകാരിയായ ദൃശ്യയാണ് മരിച്ചത്. പ്രതി വിനീഷ് വിനോദ് എന്ന 21 വയസ്സുകാരൻ പോലീസ് കസ്റ്റഡിയിലാണ്. വീട്ടിൽ അതിക്രമിച്ച് കയറിയ പ്രതി രണ്ടാം നിലയിലെ മുറിയിലായിരുന്ന പെൺകുട്ടിയെ കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവ സമയം ദൃശ്യയും സഹോദരി ദേവശ്രീയും അമ്മയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അപകടം തടയാൻ ശ്രമിക്കുന്നതിനിടെ സഹോദരിയായ 13 വയസ്സുകാരി ദേവശ്രീക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരുടെ നിലവിളി കേട്ട് അടുക്കളയിലായിരുന്ന അമ്മ എത്തുമ്പോഴേക്കും ദൃശ്യ മരിച്ചിരുന്നു. നിലവിളി കേട്ട് ഓടിയെത്തിയ ബന്ധുവിനോട് ഇളയകുട്ടി പറഞ്ഞത് ഇങ്ങനെയാണ്: ചേച്ചിയെ കുത്തിക്കൊന്നു, എന്നെയും കുത്തി. ഗുരുതര പരിക്കേറ്റ ദേവശ്രീ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. സംഭവശേഷം രക്തം പുരണ്ട വസ്ത്രത്തോടെ പുറത്തിറങ്ങിയ പ്രതി ഓട്ടോയ്ക്ക് കൈകാട്ടി തനിക്ക് വാഹനാപകടം സംഭവിച്ചുവെന്നും തന്നെ പെരിന്തൽമണയിൽ എത്തിക്കണമെന്നും പറയുകയായിരുന്നു. യാത്രക്കിടെ പ്രദേശവാസികൾ വിവരം ഫോൺ വിളിച്ചറിയിച്ചതോടെയാണ് ഓട്ടോ ഡ്രൈവർ കാര്യമറിയുന്നത്. ഓട്ടോ ഡ്രൈവർ തന്ത്രപൂർവ്വം തന്റെ സുഹൃത്തിനെയും ഓട്ടോയിൽ കയറ്റി പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. പ്രണയം നിരസിച്ചതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പ്രതിയുടെ കുറ്റസമ്മതം. മരിച്ച ദൃശ്യയുടെ പിതാവ് ബാലചന്ദ്രന്റെ പെരിന്തൽമണയിലെ കട കഴിഞ്ഞ ദിവസം രാത്രി കത്തി നശിച്ചിരുന്നു. കടയ്ക്ക് തീവച്ചത് താനാണെന്നും പ്രതി കുറ്റസമ്മതം നടത്തിയെന്നാണ് വിവരം. LLB വിദ്യാർത്ഥിനിയാണ് ദൃശ്യ. +2 മുതൽ പ്രതിയായ വിനീഷ് പ്രണയ അഭ്യർത്ഥനയുമായി ദൃശ്യയ്ക്ക് പുറകെ ഉണ്ടായിരുന്നു. ശല്യം സഹിക്കാതെ പോലീസിൽ അടക്കം പരാതി നൽകിയിട്ടുണ്ടെന്നും ദൃശ്യയുടെ ബന്ധുക്കൾ പറഞ്ഞു. പിന്നെയും പ്രതി ശല്യം ചെയ്യുന്നത് തുടർന്നു. നാട്ടുകാരടക്കം ഇടപെട്ട് വിനീഷിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കൊലപാതകം നടന്ന വീട്ടിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് വിനീഷിന്റെ വീട്. കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രതി കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഇതിന്റെ ഭാഗമായിരുന്നു ദൃശ്യയുടെ പിതാവിന്റെ കടയ്ക്ക് തീവെച്ചത്. കൃത്യം നടത്തിയ ശേഷം പ്രതി സഞ്ചരിച്ച ഓട്ടോയിലെ ഡ്രൈവറോട് കൂടെയുണ്ടായിരുന്ന ഒരു സുഹൃത്തിന്റെ കാര്യവും സൂചിപ്പിച്ചിരുന്നു എന്നാണ് വിവരം. ആക്രമണത്തിന് പിന്നിൽ വിനീഷ് തനിച്ചല്ല എന്ന ആരോപണം ഉയരുന്നുണ്ട്. ഇക്കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രണയ കൊലപാതകങ്ങൾ കേരളത്തിലടക്കം വർദ്ധിച്ചു വരികയാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ 16 വർഷത്തിനിടെ രാജ്യത്താകെ 45,000 പേർക്കാണ് പ്രണയ കൊലപാതകങ്ങളാൽ ജീവൻ നഷ്ടമായത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.